സംവിധായകൻ സനൽകുമാർ ശശിധരനും മഞ്ജു വാര്യറും തമ്മിലുള്ള പ്രസ്താവനകൾ സോഷ്യൽ മീഡിയയിലടക്കം വൻതോതിൽ ചർച്ചയായിരുന്നു. മഞ്ജു വാര്യരുടെ പരാതിയെ തുടർന്ന് സനൽകുമാർ ശശിധരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോഴിതാ മഞ്ജു വാര്യർ തനിക്കെതിരെ നൽകിയ പരാതി കള്ളമാണെന്നും താൻ ആവർത്തിച്ചു പറഞ്ഞിട്ടും അതിനെതിരെ മാധ്യമങ്ങൾ പോലും പ്രതികരിക്കുന്നില്ലെന്നും സംവിധായകൻ സനൽകുമാർ ശശിധരൻ. മഞ്ജു വാര്യർ വളരെ അധികം പണമുള്ള നടി ആയതുകൊണ്ടാണോ അതോ ലോകോത്തര നിലവാരമുള്ള കലാകാരി ആയതുകൊണ്ടാണോ താൻ ഉറക്കെ പറയുന്നത് കള്ളവും അവർ പാലിക്കുന്ന കാപട്യം നിറഞ്ഞ മൗനം പവിത്രവും എന്ന നിലപാട് മാധ്യമങ്ങൾ എടുക്കുന്നതെന്നും സനൽ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ചോദിക്കുന്നു. കയറ്റം കണ്ടു കഴിഞ്ഞപ്പോൾ ധാരാളം പേർ നേരിലും ഫോണിലൂടെയും നല്ല അഭിപ്രായങ്ങൾ അറിയിച്ചു. എല്ലാവർക്കും പറയാനുണ്ടായിരുന്നത് സിനിമ എടുക്കുന്നത് അവസാനിപ്പിക്കരുത് എന്നായിരുന്നു. എനിക്കെതിരെ ഉണ്ടായിട്ടുള്ള നിഴൽ യുദ്ധങ്ങളുടെ പാരമ്യത്തിൽ ഉണ്ടായ ഒരു കള്ളക്കേസിനെ തുടർന്നാണ് അതിന്റെ പിന്നിലുള്ള സത്യം പുറത്തു വരുന്നതുവരെ സിനിമയെടുക്കുന്നതിൽ നിന്നും മാറി നിൽക്കുന്നത് എന്ന തീരുമാനം ഞാനെടുത്തത്. ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുള്ളത് സിനിമ ചെയ്യുമ്പോൾ മാത്രമാണ് എന്നറിയാതെയല്ല ഞാൻ അങ്ങനെ ചെയ്തത്. എന്റെ നിരപരാധിത്വം അറിയാവുന്ന നിരവധി ആളുകളുണ്ട്. എനിക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം പലർ ചേർന്ന് കള്ളങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയിട്ടുള്ളതിനാൽ തെളിവുകളില്ല എന്ന അവസ്ഥയുണ്ട്. എനിക്കെതിരെയുള്ള പരാതി കള്ളവും ചതിയുമാണെന്ന് വ്യക്തമായി അറിവുള്ള സ്ത്രീ ജീവിച്ചിരിപ്പുണ്ട്. ഇവിടെ കോടതിയും നീതിന്യായ സംവിധാനങ്ങളും അവശേഷിക്കുന്നുണ്ട്. എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് എനിക്കെതിരെ കെട്ടിയുണ്ടാക്കിയിട്ടുള്ള കള്ളത്തരങ്ങൾ പൊലിയുന്ന ഒരു നാൾ വരും എന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു ഞാൻ. അങ്ങനെ ഒരു നാൾ വരും, അതിനപ്പുറം ജീവിതമുണ്ടാകും, സിനിമയുണ്ടാകും എന്നൊരു പ്രതീക്ഷയും എനിക്കുണ്ടായിരുന്നു. ഓരോ ദിവസം കഴിയും തോറും പ്രതീക്ഷകൾ നഷ്ടമായി കൊണ്ടിരിക്കുന്നു. നീതിന്യായ കോടതിയിലുള്ള വിശ്വാസം എനിക്ക് പൂർണ്ണമായി തകർന്നു. ഞാൻ കൊടുത്ത ഹർജി വായിച്ചു പോലും നോക്കാതെ ജസ്റ്റിസ് കൗസർ ഇടപകത്ത് വലിച്ചെറിഞ്ഞു. ഇനി എന്ത് എന്ന് ചോദിക്കുമ്പോൾ വക്കീലന്മാർ കൈമലർത്തുന്നു. ജഡ്ജിമാർക്ക് വേണ്ടി കൈക്കൂലി വാങ്ങുന്ന ആളുകൾ ഹൈക്കോടതിയുടെ മതിൽക്കെട്ടിനുള്ളിൽ തന്നെയുണ്ട് എന്ന് വായിക്കുമ്പോൾ എനിക്കൊക്കെ എന്ത് പ്രതീക്ഷയാണ് പുലർത്താൻ കഴിയുക? പണം കൊടുത്ത് വിധി വാങ്ങാനുള്ള പണവും മനസ്സും എനിക്കില്ല. എനിക്കെതിരെയുള്ളത് കള്ളക്കേസാണെന്നും അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഞാൻ ആവർത്തിച്ചു. പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോഴും ഒരു മാധ്യമപ്രവർത്തകരോ മാധ്യമങ്ങളോ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് അന്വേഷിക്കാൻ പോലും മുതിരുന്നില്ല. ഒരു പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ പറയാൻ സുഹൃത്തുക്കൾ പറയുന്നു. ഞാൻ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായി പറയുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന് എനിക്കറിയാം. ഇക്കാര്യം മാത്രം എന്തുകൊണ്ട് അവഗണിക്കുന്നു എന്നറിയില്ല. പലതവണ ഞാൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം പത്രസമ്മേളനം നടത്തി പറയുന്നത് എന്തിന് എന്ന് കരുതി അത് വേണ്ടതില്ല എന്ന് വെച്ചു. എനിക്കെതിരെയുള്ള കള്ളക്കേസിൽ ഏത് സാഹചര്യത്തിലാണ് മഞ്ജു വാര്യർ ഒപ്പുവെച്ചിട്ടുള്ളത് എന്നറിയാതെ കൊണ്ട് ആ ചതിയിൽ അവർ പങ്കാളിയാണോ എന്ന് എനിക്കറിയില്ല. സത്യസന്ധമായി അന്വേഷിച്ചാൽ വാദി പ്രതിയാകുന്ന ആ കേസ് കാരണം എനിക്കുണ്ടായ മാനഹാനി ചൂണ്ടിക്കാട്ടി ഒരു മാനനഷ്ട കേസ് കൊടുക്കാനും ഉപദേശം ലഭിച്ചു എങ്കിലും ആ സ്ത്രീക്ക് അതിൽ പങ്കുണ്ട് എന്ന് വിശ്വസിക്കാൻ എനിക്ക് ഇനിയും കഴിയാത്തത് കൊണ്ടും ഏത് തരം പ്രതിസന്ധിയിലാണ് അവർക്ക് ആ കള്ള പരാതിയിൽ ഒപ്പുവെക്കേണ്ടി വന്നത് എന്ന ആശങ്ക കൊണ്ടും ഞാൻ അത് ചെയ്തില്ല. പകരം ഞാൻ അവരുടെ അമ്മയെ ബന്ധപ്പെടാൻ ചില വിഫല ശ്രമങ്ങൾ നടത്തി. ഞാൻ അവർക്ക് അയച്ച ഒരു രജിസ്റ്റേർഡ് കത്ത് പുള്ളി പോസ്റ്റ് ഓഫീസിൽ 15 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഡെലിവർ ചെയ്യപ്പെടാതെ കിടന്നു. ഞാൻ പരാതി കൊടുത്തപ്പോൾ അത് ഡെലിവർ ചെയ്തു എന്ന് കണ്ടു. അതിന് മറുപടി കിട്ടിയില്ല. അവരുടെ അഡ്രസ്സിലേക്ക് അയക്കുന്ന കത്തുകൾ ഡെലിവർ ചെയ്യുന്നതിൽ ക്രമക്കേടുണ്ടോ എന്ന സംശയം തോന്നിയത് കൊണ്ട് ഞാൻ മറ്റൊരു കത്തും അയച്ചു. അതും അതേ രീതിയിൽ ഡെലിവർ ചെയ്യാതെ കിടന്നു. അത് എന്തായി എന്ന് ഞാൻ പിന്നീട് തിരക്കിയില്ല. എനിക്കെതിരെയുള്ള കള്ളപ്പരാതിയാണെന്നും അതിലിടപെട്ട് എന്നെ ഈ കുരുക്കിൽ നിന്ന് കെട്ടഴിച്ചു വിടണമെന്നുമായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത്. മറുപടി ഇല്ലാത്തതോടെ അവരുടെ നിസ്സഹായയാണ് എന്ന് എനിക്ക് മനസ്സിലായി. കേരളത്തിലെ കലാകാരന്മാരുടെയോ സാംസ്കാരിക പ്രവർത്തകരുടെയോ ഒന്നും കൂട്ടുകെട്ടുകൾക്കകത്തോ രാഷ്ട്രീയ ചേരികൾക്കകത്തോ ഒന്നും ഞാനില്ലാത്തതുകൊണ്ട് എൻ്റെ പ്രശ്നം ഒരു സാംസ്കാരിക പ്രശ്നവുമല്ല. ഞാൻ ബോക്സ് ഓഫീസ് ഹിറ്റുകൾ ഉണ്ടാക്കുന്ന സംവിധായകൻ അല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ സിനിമാ പ്രവർത്തകർക്കും എന്നെ അറിയില്ല എന്ന് കരുതാനാവും ഇഷ്ടം. വളരെ പരിതാപകരമായ ഒരു സാമൂഹ്യാവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്നു എന്നതാണ് കഷ്ടം. സത്യം പുറത്തു വരും എന്ന പ്രതീക്ഷകൾ എന്തായാലും നാൾക്കുനാൾ ദുർബലമായി കൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യാനാണ് ജീവിക്കുന്നത് എന്ന ചോദ്യം വളരെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു തുടങ്ങുന്നു. ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും മികച്ച സിനിമ കയറ്റമാണെന്നൊക്കെ ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ ആ വേദന സത്യത്തിൽ 10 മടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്ന കടും പൂട്ട് പൊളിച്ച് ഇന്നലെ ആ സിനിമ കുറച്ച് പേരെ കാണിച്ചപ്പോൾ സന്തോഷം തോന്നിയിരുന്നു. പക്ഷേ സിനിമയ്ക്ക് കിട്ടിയ നല്ല പ്രതികരണങ്ങൾ എന്നെ കൂടുതൽ വേദനയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്തത്. വേണ്ടായിരുന്നു എന്ന് തോന്നി. ഒരു പക്ഷേ സിനിമ മോശമാണ് എന്നായിരുന്നു കേട്ടിരുന്നതെങ്കിലും ഇത്ര വേദനിക്കില്ലായിരുന്നു എന്ന് തോന്നുന്നു. എന്റെ നിരപരാധിത്വം പുറത്തു വരുന്നതുവരെ സിനിമ ചെയ്യില്ല എന്ന തീരുമാനം താൽക്കാലികമായിരുന്നു. സത്യം പുറത്തു വരുന്നതുവരെ അല്ലെങ്കിൽ അതിനു മുമ്പ് സംഭവിച്ചേക്കാവുന്ന എന്റെ മരണം വരെ മാത്രം നീളുന്ന ഒന്ന്. ഇപ്പോൾ പക്ഷേ ഇനി സിനിമ തന്നെ ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കൂ. സിനിമ ചെയ്യുകയാണെങ്കിൽ തന്നെ ചതിയുടെയും ചങ്ങലയുടെയും കാപട്യങ്ങളുടെയും അനുഭവങ്ങൾ മാത്രമേ എനിക്ക് ആവിഷ്കരിക്കും.
സഹായിക്കാനുള്ളൂ. അതിനുവേണ്ടി സിനിമ ചെയ്യണോ എന്നത് വളരെ കാതലായ ചോദ്യമാണ്. പക്ഷെ സിനിമ ചെയ്യുന്നില്ല എന്ന തീരുമാനം ആത്മഹത്യ ചെയ്യൂ എന്ന് പറയുന്നത് പോലെ അപകടകരമായതിനാൽ കാതുപൊത്തി ഞാൻ അതിൽ നിന്ന് ഒളിച്ചോടുകയാണ്. പക്ഷെ അത് എന്നെ തന്നെ ഭയപ്പെടുത്തുന്ന വിധം പിന്തുടരുകയും ചെയ്യുന്നു. എത്ര ദൂരം ഈ ഓട്ടം തുടരും എന്നതാണ് ഇപ്പോഴത്തെ കൗതുകം. എന്റർടൈൻമെന്റ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.